ഇത് ഭാരത് ലൈവ്. നമ്മുടെ ചെറുപ്പക്കാർ എവിടെ പോകുന്നു? കേരളത്തിലെ ചെറുപ്പക്കാരുടെ, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരുടെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ എന്താണ്? ഇത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം അത് ഭാവി തലമുറയാണ്, വളർന്നു വരേണ്ട, ഉയരങ്ങളിലെത്തേണ്ട പൗരന്മാരാണ്, രാജ്യത്തിന് വേണ്ടി ജീവിക്കേണ്ട, രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ട, രാജ്യത്തിന് മുതൽക്കൂട്ടാകേണ്ട യുവജനതയാണ്. എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? കൂട്ടത്തോടെ ഇവിടെ ചെറുപ്പക്കാർ നാടുവിടുകയാണ്. കേരളം ജീവിക്കാനും ജോലി ചെയ്ത് കുടുംബം പുലർത്താനും സമാധാനത്തോടെ ജീവിക്കാനും പറ്റാത്ത ഇടമായി മാറിയിരിക്കുന്നു എന്ന ഒരു ചിന്ത ഇവിടുത്തെ യുവജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നു എന്ന അപകടകരമായ അവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. ഒരു മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണിത്. കേരളത്തിലെ ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്കും നാടുവിടുകയാണ്. രക്ഷപ്പെടണമെങ്കിൽ ഇവിടം വിടണം എന്നൊരു ചിന്ത ചെറുപ്പക്കാരുടെ മനസ്സിൽ മുൻപത്തേക്കാളേറെ ഉറച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നാട്ടിൽ സുരക്ഷിതമായ ജോലി കിട്ടണമെങ്കിൽ രാഷ്ട്രീയ സ്വാധീനവും പണവും വേണം എന്ന തിരിച്ചറിവും പച്ചയായ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള ഇവരുടെ പലായനങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. കുഗ്രാമങ്ങളിൽ പോലും വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഏജൻസികൾ പൊട്ടിമുളയ്ക്കുന്നത് ഇതിന്റെ സൂചനയാണ്. ഈ പലായനം നമ്മുടെ വീടുകളിലും കുടുംബാന്തരീക്ഷങ്ങളിലും ചെലുത്തുന്ന സ്വാധീനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം. കേരളത്തിൽ മധ്യകേരളവും മലബാറും താരതമ്യം ചെയ്താൽ ഈ പലായനങ്ങളുടെ അനന്തരഫലം വ്യത്യസ്തമാണ് എന്ന് കാണാം. ഉദാഹരണത്തിന്, മലബാർ മേഖലകളിൽ പതിറ്റാണ്ടുകളായി ശക്തമായ ഗൾഫ് സ്വാധീനമുണ്ട്. അവിടെ കൂടുതലും ചെറുപ്പക്കാർ ഡിഗ്രി കഴിയുന്നതോടെ ഗൾഫ് പ്രവാസം ആരംഭിക്കും. ഗൾഫിൽ പോകുന്ന ഭൂരിഭാഗം മലയാളികളും പരമാവധി കാശുകാരായി നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് വിമാനം കയറുന്നത്. അവിടെ സമ്പാദിക്കുന്ന പണത്തിന്റെ സിംഹഭാഗവും അവർ നാട്ടിലേക്ക് അയക്കുന്നു. മലബാർ മേഖലകളിൽ ഭൂരിഭാഗം ചെറുപ്പക്കാർക്കും നാട്ടിൽ നല്ലൊരു വീട് വെക്കണം എന്നത് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. കാരണം അവർ വളർന്ന ചുറ്റുപാടുകളുടെ സ്വാധീനം അങ്ങനെയാണ്. പ്രവാസികൾ ഏറെയുള്ള മലബാർ മേഖലയിലൂടെ സഞ്ചരിച്ചാൽ വീട് ഇവർക്ക് ഒരു കോമ്പറ്റീഷൻ ഐറ്റമാണ്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ താരതമ്യേന ഗൾഫിനേക്കാൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ചെറുപ്പക്കാർ കുടിയേറുന്നത്. ഇവിടേക്ക് പോകുന്നവർ ഭൂരിഭാഗവും മടങ്ങി വരാൻ പോലും താല്പര്യപ്പെടുന്നില്ല. ഗ്രീൻ കാർഡും പി ആറും എടുത്ത് ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് ശിഷ്ടകാലം ആ രാജ്യത്തെ പൗരനായി ജീവിക്കാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അതായത് മലബാർ മേഖലയിലും മധ്യ തിരുവിതാംകൂറിനിപ്പുറവും ഉള്ള മേഖലയിലും മധ്യകേരളത്തിലും ഒക്കെ തന്നെ ഇതുപോലെ ചെറുപ്പക്കാർ വിവിധ വിഭാഗങ്ങളായി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുമൊക്കെ നാടുവിടുകയാണ്. അങ്ങോട്ടൊക്കെ അവർ പോവുകയാണ്. അവിടുത്തെ പൗരനായി ജീവിക്കാൻ, അവിടെ ഇവരെ രണ്ടാംകിട പൗരന്മാരായിട്ടേ കാണുകയുള്ളൂ എങ്കിലും അത് മതി, അവിടെ ജീവിച്ചുകൊള്ളാം, സമാധാനത്തോടെ ജീവിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് പണമുണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. ഇത് കേരളത്തിൻ്റെ നമ്മൾ ഈ ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ഈ യുവാക്കളോട് ചെയ്യുന്ന, അതായത് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും യുവാക്കളോട്, യുവതലമുറയോട് ചെയ്യുന്ന ആ ഒരു നെറികെട്ട ഒരു സമീപനത്തിൻ്റെ ഫലമല്ലേ ഇത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഈ വാർത്തയിലും ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ തൊഴിൽ നേടണമെങ്കിൽ, മാന്യമായ ഒരു തൊഴിൽ നേടണമെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു PSC നിയമനം വന്നു കഴിഞ്ഞാൽ അതൊക്കെ നന്നായി പഠിച്ച്, കുറച്ച് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ, നന്നായി പഠിച്ച് നല്ല രീതിയിൽ വരുന്നവർക്ക് നിയമനം കിട്ടുന്നു. അതിൽ പിൻവാതിൽ നിയമനങ്ങളും അല്ലാതെ കുത്തിക്കേറ്റലുകളും വേറെയുണ്ട്. അതായത് ഒന്നുകിൽ പണം വേണം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വേണം, DYFI-ക്കാരനാകണം, CPM-ക്കാരനാകണം, എന്നാൽ മാത്രമേ ഇവിടെ ഒരു മാന്യമായ തൊഴിൽ കിട്ടൂ എന്ന ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടിസ്ഥാനമായി അത് തന്നെയാണ്. പിന്നെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ വളരെ സുഖകരമായ അന്തരീക്ഷത്തിലും സുഖകരമായ അവസ്ഥയിലും ജീവിക്കാം എന്ന ഒരു മോഹമൊക്കെ ചെറുപ്പക്കാർക്കുണ്ട്. നന്നായി പഠിച്ചു പോകുന്നവർ, അതായത് വലിയ വലിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ പോലും ഇതുപോലെ വിദേശത്തേക്കും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്ന ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇവിടുത്തെ ഭരണവർഗവും ഇവിടുത്തെ സ്ഥിതിവിശേഷങ്ങളുമാണ്, ഇവിടുത്തെ അവസ്ഥയുമാണ്, ഇവിടുത്തെ സംവിധാനങ്ങളുടെ പോരായ്മയാണ്. ഇത് വിശദമായി സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്, ഇത് പരിശോധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഇനി അങ്ങോട്ട് ഇത്തരം, അതായത് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഇത് കണ്ടിട്ട് അവർക്കും ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ പോകാനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനോ ഉള്ള ഒരു താല്പര്യം അത് വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ പോയാൽ ഇവിടെ യുവതലമുറ തന്നെ നമ്മുടെ നാട്ടിൽ ഇവിടെ അവരെ നമുക്കൊരു തരത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായിട്ട്, നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കായി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം ആളില്ലാത്ത അവസ്ഥയിൽ എന്തു ചെയ്യും? വളരെയധികം ബുദ്ധിമുട്ടും എന്നുള്ള അവസ്ഥയാണ്. ഇതിനു മുൻപും ഇതേ ആശയം വെച്ചുകൊണ്ട് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു. അന്ന് ഒരു അധ്യാപകൻ ശ്രീ പ്രസാദ് പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഇവിടം പട്ടികളുടെ നാടായി മാറും എന്നുള്ളത്, അതായത് വീട്ടിൽ വയസ്സായ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ, മക്കളൊക്കെ എല്ലാവരും വിദേശത്താണ്, ഗൾഫിലാണ് അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, ആകെയുള്ളത് വയസ്സായ ഒരു അച്ഛനും ഒരു അമ്മയും ഒന്നോ രണ്ടോ പട്ടികളും. കേരളം പട്ടികളുടെ നാടായി മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ
അത് ഇവിടുത്തെ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും സംവിധാനങ്ങളുടെ സമ്പൂർണമായ പരാജയവും മാത്രമാണ് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്.